നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ സാമൂഹിക സന്നദ്ധ സേനാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോതമംഗലം തഹസിൽദാർ റേച്ചൽ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്ക് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററും ഫയർഫോഴ്സ് യൂണിറ്റും സംയുക്തമായി മിനി സിവിൽ സ്റ്റേഷനിൽ സാമൂഹിക സന്നദ്ധ സേന പരിശീലന പരിപാടി നടത്തി. ദുരന്ത നിവാരണ പരിശീലന പരിപാടിയുടെ ഭാഗമായി അഗ്നിശമനം, പരിശീലനം, പ്രാഥമിക ശുശ്രൂഷ എന്നിവയിലായിരുന്നു ക്ലാസ് നടത്തിയത്. കോതമംഗലം തഹസിൽദാർ റേച്ചൽ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുബൈർ കെ എം, ഹസൻ ഒ എം, ഹെഡ് ക്ലാർക്ക് ബൈജു മാത്യു, താലൂക്ക് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി അമീദിൻ കെ എ, താലൂക്ക് സന്നദ്ധ സേനാംഗം രജനീരാജ്, കോതമംഗലം ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി ജോയ്, ഫയർ ഓഫീസർ മുഹമ്മദ് ഷാഫി, ഒ ജി രാജേഷ് കുമാർ, ജിയോസിൻ ചെറിയൻ, ഇന്ത്യൻ റെഡ് ക്രോസ് സംസ്ഥാന മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, റെഡ് ക്രോസ് താലൂക്ക് സെക്രട്ടറി ബിനോയ് തോമസ്, അടിവാർഡ് ഹീറോ യങ്സ് സെക്രട്ടറി മുഹമ്മദ് ഷാ കെ പി, നൌഫൽ മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. താലൂക്ക് എമർജൻസി സെൻ്ററും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായി യോജിച്ച് നടത്തുന്ന പരിശീലന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശീലന പരിപാടിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എല്ലാത്തരം പരിപാടികളും, അതായത് എമർജൻസി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സി പി ആർ കൊടുക്കൽ, അതുപോലെ ചോക്കിങ് മുതലായ എല്ലാ രീതിയിലുള്ള, അതുപോലെ ഫയർ സംവിധാനം അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എല്ലാ സംവിധാനങ്ങളും അവർ പഠിപ്പിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ 16 കോതമംഗലം.